ബാവയുടെ റോൾസ് റോയ്സിന് ഫാൻസി നമ്പർ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്നിട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സാധാരണ വിശ്വാസ വിഷയങ്ങളാണ് കൂടുതൽ പറയാൻ ശ്രമിക്കുക. എന്നാൽ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ദേവാലയങ്ങളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒക്കെ കണ്ടു, പല സഭയുടെ ഔദ്യോഗികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും കണ്ടു, പരിശുദ്ധ ഭാവാതിരമനസുകൊണ്ട് 8 കോടി രൂപയുടെ റോൾസ് റോയ്സ് ബുക്ക് ചെയ്തു എന്നുള്ള വാർത്ത, അത് ബാവായിക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് അതിനകത്ത് കണ്ടത്. ഞാൻ ഈ പടമൊന്നും ഇതിനകത്തോട്ട് എടുത്തിടാനൊന്നും ആഗ്രഹിക്കുന്നില്ല, കാരണം അതിനൊന്നും ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടാണ്. അത് പല ഗ്രൂപ്പുകളിൽ വന്നപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജ് ഇട്ടവരോട് ചോദിച്ചു, ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ? അറിയില്ല അച്ഛാ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടതാണ്, ആരെങ്കിലുമൊക്കെ 4 പേര് ഇത് ചീത്ത വിളിക്കുന്നെങ്കിൽ ചീത്ത വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിച്ചു, അവരത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ആളുകൾ, ഞാൻ ഉൾപ്പെടുന്ന പല വൈദികരുമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിട്ടിട്ടും വളരെ സന്തോഷത്തോടെ ഇത് കാണുകയും താഴോട്ട് ചീത്ത വിളിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിന്ന് ചീത്ത വിളിക്കുകയും ചെയ്യുന്ന കാഴ്ചകളും കാണുന്നുണ്ട്. അപ്പം ഇത് കണ്ട സമയത്ത് എനിക്കുണ്ടായ ചില വിഷമങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ആദ്യം തന്നെ ഇതിൻ്റെ തമ്പ്നെയിലിനെ കുറിച്ച് പറയാം. ഭാവാതിരം എനിക്ക് റോൾസ് റോയ്സ് എന്ന് മാത്രമേ നമ്മുടെ ഇതിനകത്ത് കണ്ടുള്ളൂ. എൻ്റെ വക കുറച്ചുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഫാൻസി നമ്പറൂടെ ഇട്ടത്. കാരണം എന്തേലും ഒന്ന് ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരാണ്. അപ്പം ഈ കറുപ്പ് കിട്ടിയ നമ്മൾ കാക്ക ആക്കണം, അതാണ് പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ അജണ്ട. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇരിക്കട്ടെ എന്ന് വെച്ചൊരു ഫാൻസി നമ്പറൂടെ വെച്ചത്. സഹോദരങ്ങളെ, ആദ്യം തന്നെ ഇതിൻ്റെ വാർത്ത പറയട്ടെ. ഭാവാതിര മനസ്സുകൊണ്ട് അങ്ങനെ ഒരു വണ്ടി വാങ്ങുന്നില്ല. ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ വാഹനം നല്ല വാഹനം തന്നെയാണ്. അദ്ദേഹത്തിന് മറ്റൊരു വാഹനം വാങ്ങാൻ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു, അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഈ സമയം വരെ അദ്ദേഹം ഇങ്ങനൊരു വാഹനം ബുക്ക് ചെയ്യുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. നാളെ അദ്ദേഹം വാങ്ങുകയോ ഇല്ലയോ അതെനിക്ക് അറിയത്തൂല്ല. പക്ഷെ ഈ സമയം വരെ അദ്ദേഹം അത് ബുക്ക് ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി അന്വേഷിക്കാവുന്ന സോഴ്സുകളിലൊക്കെ അന്വേഷിച്ച് ഞാൻ 1-2 ഫോൺ കോൾ വിളിച്ചിട്ട് ചിലരെ എടുത്തിട്ടില്ല, തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അതും ഇതുപോലെ തന്നെ വന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ മിനിമം എൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു വാർത്ത തെറ്റാണ് എന്ന് ആദ്യമേ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, അച്ഛൻ എന്തോ വേണം ഭാവാതിരിമേൻ റോൾസ് റോയ്സ് എടുക്കുന്നതിന്, അച്ഛൻ എന്നാ വേണം ചോദിക്കുന്നുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനായതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും അഡ്രസ്സ് ഉണ്ടായത്. എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ കൂടെ വരുന്നവരും ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനായതുകൊണ്ടൊന്നുമല്ല. അപ്പം സ്വാഭാവികമായും പല ബന്ധങ്ങൾ പോലും ഞാൻ വേണ്ടാന്ന് വെച്ച് ഇന്ന് ജീവിക്കുന്നത്, 4-5 വർഷമായിട്ട് ചില ബന്ധങ്ങൾ പോലും വേണ്ടാന്ന് വെച്ച് ഇന്ന് ജീവിക്കുന്നതിൻ്റെ കാരണം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരിക്കുമ്പോൾ അത് ആരായിരുന്നാലും ഈ സഭയെക്കുറിച്ച് ആവശ്യമില്ലാത്ത, തെറ്റുണ്ടെങ്കിൽ തെറ്റാണ് അത് ചൂണ്ടിക്കാണിക്കാനാണ്, ആവശ്യമില്ലാത്ത വാർത്തകൾ ഏത് മാധ്യമത്തിൽ കൂടി പറഞ്ഞാലും സ്വാഭാവികമായും ഞാൻ ഉൾക്കൊള്ളുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ആളുകൾ, ഞാൻ ഈ സഭയിലെ വൈദികനായണ്ട വരും, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നെ ബന്ധത്തിന്റെ കാരണം. അതുകൊണ്ടാണ് ഇത് പ്രതികരിക്കണമെന്ന് വിചാരിച്ചത്. മൂന്നാമത്തെ കാര്യം, അറിയേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ ഒക്കെ പിൻബലം കൊണ്ട് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ അറിയേണ്ടത് ഇത് കൂടുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നലെ ഒരാൾ എനിക്ക് രാത്രിയിൽ അമേരിക്കയിൽ നിന്ന്, അത് ആരെന്നൊന്നും ഞാൻ പറയല്ല, അമേരിക്കയിൽ നിന്നിട്ട് വന്നേക്കുന്ന ഒരു വൈദിക വൃത്തി വേണ്ടാന്ന് വെച്ച ഒരു വ്യക്തി പെട്ടെന്ന് ബെൻസ് അല്ല റോൾസ് റോയ്സിന് സ്തുതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത വളരെ കൂടുതലായിരുന്നു. സഭ അല്ലെങ്കിൽ ഭാവാതിരിമേനി റോൾസ് റോയ്സ് എടുത്താലുള്ള വിഷമമൊക്കെ അദ്ദേഹം വളരെയേറെ അങ്ങ് പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഞാനത് മൊത്തം കണ്ടില്ല, ആദ്യത്തെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഭാവാതിരിമേനി ചീത്ത വിളിക്കാൻ കാത്തിരുന്നു, അവസരം കിട്ടി ചീത്ത വിളിച്ചു എന്നുള്ളത്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് സഹോദരങ്ങളെ, ലോകത്തിൽ ഒരാളെയും
ഒരാളെയും വീണ്ടും ആവർത്തിക്കുന്ന ലോകത്തിൽ ഒരാളെയും നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടോ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടോ ഒന്നും നമ്മൾ നേടുന്നില്ല. അത് ചുമ്മാതെ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കാം, ലോകത്തിൽ കുറച്ച് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരാളെ ചീത്ത വിളിച്ചുകൊണ്ട്, അത് കാരണത്താലും അകാരണത്താലും ചീത്ത വിളിച്ചുകൊണ്ടും, രണ്ടാമത്തെ കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഒന്നും ആരും നേടാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. ഒരപ്പന് രണ്ട് മക്കളായിരുന്നു. ഈ രണ്ട് മക്കളുടെ അടുക്കൽ പറഞ്ഞു, എന്റെ രണ്ട് കാലൊന്ന് തിരുമാൻ പറഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞു, നേരത്തെ ഞാൻ ഇത് സോഷ്യൽ മീഡിയ പറഞ്ഞു, രണ്ട് കാല് തിരുമാൻ പറഞ്ഞു. ഒരു മോൻ തിരുമ്മിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഫോൺ വന്നു, അവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ പോയിട്ട് തിരിച്ചു വന്നപ്പം വലത്തെ കാല് തിരുമ്മിക്കൊണ്ടിരുന്ന മകനാണ് പുറത്തേക്ക് പോയത്. അവൻ തിരിച്ചു വന്നപ്പോൾ ഇടത്തെ കാല് തിരുമ്മിക്കൊണ്ടിരുന്ന മകൻ ആ കാലിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. സത്യത്തിൽ അടിച്ചത് കൊതു വന്നിട്ടാണ് അടിച്ചത്. അവൻ അടിക്കുന്നുണ്ട്. അപ്പം മൂത്തവൻ വന്ന് നോക്കിയപ്പം എൻ്റെ കാലിൽ, എൻ്റെ അപ്പൻ്റെ കാലിലല്ല, എൻ്റെ കാലിൽ അവൻ അടിക്കുന്നു. തക്കം പാർത്തിരുന്നു ഇളയ മകൻ, അവന് ഫോൺ വന്നപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. ആ സമയത്ത് മൂത്ത മകൻ ഒരു കമ്പെടുത്തുകൊണ്ട് വന്ന് ഇടത്തെ കാലിൽ ഒറ്റയടി. ഇത് കണ്ടുകൊണ്ട് ആ ഇളയ മകൻ ഇടത്തെ കാല് തിരുമ്മിക്കൊണ്ടിരുന്ന കയറി വന്നു. അവൻ തക്കം പാർത്തിരുന്നു, മൂത്ത മകൻ പുറത്തേക്ക് പോയപ്പം, അല്ലെ വലത് കാല് തിരുമ്മിക്കൊണ്ടിരുന്ന പുറത്തേക്ക് പോയപ്പം ഒരോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒറ്റയടി ഈ കാലൊടിഞ്ഞു, വലത്തെ കാലൊടിഞ്ഞു പോയി. ദേഷ്യം കയറി. ഇതറിഞ്ഞ് മൂത്ത മകൻ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് ഇടത്തെ കാല് വെട്ടി അങ്ങ് മുറിച്ചു. സഹോദരങ്ങളെ, ഫലത്തിൽ നഷ്ടപ്പെട്ടത് അപ്പന്റെ രണ്ട് കാല, അല്ലാതെ മോന്റെ കാലുമല്ല, ഇളയമോന്റെ കാലുമല്ല. ഈ ബോധ്യം നമുക്ക് ഭരിക്കണം. അത് ആരെക്കുറിച്ചായിരുന്നാലും സ്വന്തം മാതാപിതാക്കളെ കുറിച്ചായിരുന്നാലും അയലോക്കത്തെ നമ്മുടെ ബന്ധുക്കാരെ കുറിച്ചായിരുന്നാലും ആരെക്കുറിച്ചായിരുന്നാലും എന്നെ കുറിച്ചായിരുന്നാലും ഇത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളെ കുറിച്ചും സ്നേഹിതരെ കുറിച്ചും ആണെങ്കിലും, ആവശ്യമില്ലാത്ത വാർത്തകൾ പറഞ്ഞതുകൊണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ആരും ഒന്നും നേടുന്നില്ല. മറിച്ച് സമൂഹത്തിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജി കൊടുക്കാനായിട്ടേ സാധിക്കുകയുള്ളൂ. പകരം പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സ്നേഹിക്കാനും സത്യം അംഗീകരിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ആരോടുമുള്ള വിരോധമല്ല. ഇപ്പൊ ആ ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നെങ്കിൽ അതിനകത്ത് ചിലരുടെ പേരുണ്ട്, അതിനോട് പോലും എനിക്ക് വിരോധം തോന്നുന്നില്ല. സ്നേഹത്തോട് പറയുക, ആരോടും വിരോധമില്ല. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിഞ്ഞു നിൽക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.